أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون فمن ثقلت موازينه فأولئك هم المفلحون ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സാധുമാരെ സയ്യിദന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നിയ്യത്തുകളിലെ അപാകതകൾ അല്ലാഹു പരിഹരിക്കുകയും നമ്മുടെ അമലുകളിലെ പര്യാപ്തതകൾ അല്ലാഹു നികത്തി തരികയും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ ദീനിന്റെ ആലിമീങ്ങളും ഖാദിമീങ്ങളും ആയ എല്ലാ ആളുകൾക്കും അല്ലാഹു ഇക്കാലത്തും നിഅമത്തും റഹ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂനിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖ് ലോകത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി ആഖിറത്തിലേക്ക് ആഖിറത്തിന്റെ ഘട്ടങ്ങളെ വിവരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നിട്ട് അല്ലാഹുവിന്റെ സത്യവിശ്വാസികൾക്ക് അവൻ സ്വർഗം നൽകുന്നതും അതേസമയം അവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ നൽകപ്പെടുന്നതും വളരെ കാരണസഹിതം അല്ലാഹു വിവരിക്കുന്ന സൂറയുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരിടം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ആലമു ഷഹാദയിൽ കാണാത്ത പലതും ദുനിയാവിൽ കണ്ടിട്ടില്ലാത്ത പലതും കാണാനുള്ള അവസരം നൽകപ്പെടുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് മരണത്തെ കാണുമ്പോഴേക്കും ഒരു മനുഷ്യന് ബോധം വരുമെന്നാണ് ഞാൻ മരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് രക്ഷയില്ല എന്ന് അങ്ങനെ ഒരു തിരിച്ചറിവ് മരണം വരെ ഒരാൾക്ക് ലഭിക്കുന്നില്ല അല്ലാഹുവിന്റെ സത്യവിശ്വാസികളും സ്വാലിഹികളുമായ ആളുകൾക്കൊഴികെ ആ ഒരു തിരിച്ചറിവ് അല്ലാഹു മനുഷ്യന് നൽകുകയാണ് അത് മാത്രമോ മുഅ്മിനീങ്ങളായ ആളുകൾ മരിക്കുന്ന നേരം സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്നു എന്നാണ് ഹദീസിൽ മഹാന്മാരായ സ്വാലിഹികളൊക്കെ പറയുന്നത് മുഅ്മിനീങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ മുഖം കണ്ടുകൊണ്ട് മരിക്കുന്നു എന്നാണ് ആ ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ നേരെ മറിച്ച് അവിശ്വാസിയായി പാപിയായി ജീവിച്ച ഒരു മനുഷ്യൻ മരണം ആസന്നമാകുമ്പോൾ എന്നെ തിരിച്ചയക്കണേ എന്ന് അല്ലാഹുവിനോട് കെഞ്ചി പറയുന്നതും ഇനി ഞാനെങ്ങാനും ബാക്കിയായാൽ ശേഷിക്കുന്ന ജീവിതകാലം അത്രയും നന്മ മാത്രമേ പടച്ചവനെ ഞാൻ ചെയ്യൂ എന്നവൻ അല്ലാഹുവിനോട് വാക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴും കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ മനുഷ്യൻ ഇത് വെറുതെ പറയുന്ന വാക്കുകളാണ് അതൊന്നും അവൻ പാലിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിനക്ക് സമയം നീട്ടപ്പെടുന്നതും അല്ല ഇത് സമയം നീട്ടപ്പെടുന്നില്ല എന്നത് മുഅ്മിനീങ്ങൾക്കോ അവിശ്വാസികൾക്കോ എന്ന പ്രത്യേകതയില്ല എല്ലാവർക്കും ഒരേപോലെ അല്ലാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ മാറ്റം വരുത്തപ്പെടുന്നില്ല നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനിന് ഒരുപക്ഷെ ഒരവസരം കൂടെ നൽകപ്പെട്ടാൽ ഇതിലേറെ നന്മകൾ ഞാൻ ചെയ്യുമെന്ന് പറയാനുണ്ട് തിന്മ ചെയ്യുന്ന ആളിന് പടച്ചവനെ ഇനി ഒരവസരം നൽകപ്പെട്ടാൽ ഞാനിനി തിന്മ ചെയ്യില്ല എന്ന് അല്ലാഹുവിനോട് പറയാനുണ്ട് പക്ഷേ
അവരെ മുന്തിക്കപ്പെടുകയോ പിന്തിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. സമയം നിശ്ചയിക്കപ്പെട്ട കൃത്യമായ സമയത്ത് തന്നെ അള്ളാഹു മനുഷ്യന്റെ മരണം എന്ന ആ യഖീൻ യഥാർത്ഥം അള്ളാഹു നടപ്പാക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അവർക്ക് പിന്നിൽ ബർസഖാൻ, ഖബറിന്റെ ലോകത്തെ ബർസഖ് എന്ന് അള്ളാഹു പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അവർ ഖബറിൽ കിടക്കേണ്ടവരാണ്. فَإِذَا نُفِخَ فِي الصُّورِ فَلَا أَنْسَابَ بَيْنَهُمْ يَوْمَئِذٍ وَلَا يَتَسَاءَلُونَ. അള്ളാഹുവിന്റെ ബർസഖ് ലോകത്തേക്ക് മനുഷ്യന് നിയമിക്കപ്പെടുന്ന മലക്കുകളെ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ്. മരിക്കുന്നതോടുകൂടെ മലക്കുകളെ മനുഷ്യൻ കാണുന്നുണ്ട്, സ്വർഗം അവൻ കാണുന്നുണ്ട്, നരകത്തേക്കാണ് അവൻ പോകുന്നതെന്ന് അള്ളാഹു നരകത്തിന്റെ ചിത്രം അവനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണല്ലോ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് മരണം എന്നത് യഖീനിന്റെ ലോകമാണ്. മരണത്തെ അള്ളാഹു വിളിക്കുന്നതും യഖീൻ എന്നാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ സെർട്ടനിറ്റി, ഉറപ്പ് എന്നാണ്. കാരണം അതുവരെ സംശയിച്ചിരുന്ന പലതും യഖീനായിട്ട് ബോധ്യപ്പെടുകയാണ്. മലക്കുകൾ ഉണ്ടോ എന്ന് അവരുടെ എക്സിസ്റ്റൻസ് പോലും ചോദ്യം ചെയ്യുന്ന ആളുകൾ മലക്കിനെ കാണാൻ പോവുകയാണ്. ഖബർ എന്നത് ഒരു ആറടി മണ്ണെന്ന ഒരു ഇടുങ്ങിയ ഒരു ചെറിയ ഒരു ഇടമാണെങ്കിൽ പോലും കണ്ണെത്താ ദൂരത്തോളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ദുന്യാവിൽ നിന്നൊരു നോട്ടം നോക്കിയാൽ കണ്ണിനെത്തിപ്പെടാൻ കഴിയാത്ത ദൂരത്തോളം മദ്ദുൽ ബസർ എന്നാണ് ഇതിന് ഹദീസിൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഖബർ വിശാലമാക്കപ്പെടും. എങ്ങനെ? നമ്മുടെ പള്ളിക്കാടിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ കിടക്കും. ഇതൊക്കെ നടക്കുമോ? നടക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മുഅ്മിൻ അനുഭവിക്കുകയാണ്. മലക്കിനെ കാണുന്നു, മലക്കിന്റെ ശബ്ദം കേൾക്കുന്നു, മലക്കിനോട് സംവദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബർസഖ് മനുഷ്യന് യഖീനിന്റെ ലോകത്തേക്കുള്ള തുടക്കമായി കവാടമായി വെച്ചിരിക്കുകയാണ്. അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകളും ഖിയാമത്ത് നാൾ വരെ ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളം വാദിഉൻ, ബഹുമാനപ്പെട്ടവർ ചുണ്ടിനോട് ചേർത്ത് വെച്ച് പിടിച്ചിരിക്കുകയാണ് സൂർ എന്ന കാഹളം എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, വമസൂർ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, എന്താണ് ഈ സൂർ എന്ന് പറയുന്നത്? ഖാല ഖർനുൻ, അത് ഒരു കൊമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പക്ഷേ അതിന്റെ ആകൃതി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തതാകാം. പക്ഷേ ഇങ്ങനത്തെ കൊമ്പ് അള്ളാഹുവിന്റെ മലക്കുകളിൽ ശ്രേഷ്ഠനായ മലക്കാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ വാക്കിക്കാണ് ഇംഗ്ലീഷിൽ റാഫേൽ എന്ന് പറയുന്നത്, ഇസ്രാഫീൽ എന്ന വാക്കിൽ നിന്ന് വന്നതാണ് റാഫേൽ. മീഖായിൽ നിന്നാണല്ലോ മൈക്കിൾ എന്ന് പറയുന്നത്. ഹിന്ദു ക്രിസ്ത്യാനികളിൽ നിന്ന് ജൂതന്മാരിൽ അവരൊക്കെ മൊഴിമാറ്റം ഭാഷാന്തരം ചെയ്തപ്പോ ഈ വാക്കുകളുടെ ആംഗലേയ ലാറ്റിൻ രൂപങ്ങളാണതൊക്കെ. ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ അള്ളാഹുവിന്റെ മലക്കിന്റെ ഡ്യൂട്ടി ഇത് മാത്രമാണ്. ആ മലക്കിനെ സൃഷ്ടിച്ചയിടം മുതൽ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം അള്ളാഹു എന്ന് കുറിക്കുന്നുവോ ആ സമയം വരെ സൂറന്ന കാഹളം പിടിച്ചിരിക്കാനാണ് ബഹുമാനപ്പെട്ടവരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഓർഡർ വരുമ്പോ അതിൽ ഊതുന്നു. ഒന്നാമത്തെ ഊത്തിലൂടെയാണ് ഈ പ്രപഞ്ചം നശിക്കുന്നത്, എല്ലാം കെട്ടടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഒരു ഊത്ത്. അത് അതിലോടു കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നശർ എന്ന് പറയുന്ന മനുഷ്യരെ അല്ലാഹു പുനർജന്മം നൽകുന്ന നുഷൂർ അല്ലാഹു നൽകുന്നത് അപ്പോഴാണ്. അങ്ങനെ രണ്ട് ഊത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിലൂടെ നിർവഹിക്കാൻ പോകുന്നത്. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ മനുഷ്യർ തമ്മിൽ കുടുംബ ബന്ധമേ കാണുകയില്ല. ആരാരും തമ്മിൽ കുടുംബ ബന്ധം. നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫലാ അൻസാബ ബൈനഹും, അവർ തമ്മിലെ കുടുംബ ബന്ധങ്ങൾ പോലും അവർ പരിഗണിക്കുന്നതല്ല. കുടുംബ ബന്ധമില്ലാത്ത പോലെ ഈ ഉയർത്തെഴുന്നേൽപ്പ്
ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ നാശത്തിനു ശേഷം രണ്ടാമത് അല്ലാഹു ഊദാൻ പറയുന്ന ഊത്താണിത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണില്ല, ജ്യേഷ്ഠൻ എവിടെ, ഉമ്മ എവിടെ, വാപ്പ എവിടെ എന്ന് മക്കൾ ചോദിക്കുന്നില്ല, മക്കളെ കുറിച്ച് വാപ്പയും ചോദിക്കുന്നില്ല. അവിടെ ഓരോരുത്തരുടെയും ചിന്ത ഇതുമാത്രമാണ്, ആരുടെ തുലാസിന്റെ തട്ടുകളാണോ നന്മകളെ കൊണ്ട് കനം തൂങ്ങുന്നത്, അവര് മാത്രമാണ് അന്ന് വിജയിക്കുന്നത്. ആരുടെ തുലാസിന്റെ തട്ടുകളാണോ നന്മകൾ കൊണ്ട് കനം കുറഞ്ഞു പോകുന്നത്, അവരവരുടെ ശരീരങ്ങളെ നശിപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ നരകത്തിൽ എന്നേക്കുമായി വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ തീ അവരുടെ മുഖത്തേക്ക് പടർന്നു പിടിക്കും, അവരതിൽ കത്തിക്കരയുന്നവരാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാലിഹൂൻ എന്ന വാക്ക് ഈ ആടുകളെ ചുട്ടെടുക്കുമ്പോൾ ആടിന്റെ ചുണ്ടിന്റെ ഭാഗമൊക്കെ കത്തിക്കരിഞ്ഞ് അതിന്റെ പല്ല് വെളിവായി കാണുന്ന ആ ചുട്ടെടുത്ത ഒരാടിന്റെ മുഖത്തിന്റെ രൂപത്തിനാണ് അറബിയിൽ കാലി എന്ന് പറയുക. ആ ചിത്രം തീയങ്ങ് വന്നിട്ട് പല്ല് മാത്രം തെളിഞ്ഞു കാണുന്നു, ബാക്കിയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്, അത് സംഭവിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്.